സുഹൃത്തുക്കളെ നമ്മൾ ആരാ? പ്രിയപ്പെട്ടൻ്റെ പ്രിയപ്പെട്ടൻ്റെ സഹോദരിമാരെ നമ്മൾ ആരാ? വിളിക്കണം. ഉമ്മയോടുള്ള കൗതുകത്തിൻ്റെ വാക്കുകൾ, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താടാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വെച്ചാൽ റെക്കോർഡല്ലേ, തരുന്നില്ല. പക്ഷേ നമുക്കൊക്കെ എന്തൊരു വിനയമാണതിൽ. അൽഹംദുലില്ലാ, ഖൈർ. ഉപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും. അങ്ങനെ തുടങ്ങട്ടെ, അങ്ങനെ തുടങ്ങട്ടെ. അതിനെത്ര പൾസ് റേറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ ആ ബന്ധങ്ങളാണ്, ഒരു ഉപ്പയും മോനും തമ്മിൽ മുണ്ടണില്ല. ഉപ്പ ഒരിക്കൽ എന്നോട് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ മോനോട് ചോദിച്ചു, ഈ എന്താ ഉപ്പനോട് മിണ്ടാത്തത്? മോറ് ഞാൻ ബഹുമാനം കൊണ്ടാണ് മിണ്ടാത്തത്. അത് എന്താ വാപ്പ അങ്ങനത്തെ? ആരടുത്തും കുറ്റമില്ല, കാരണം മകനെ സംബന്ധിച്ച് അവൻ വാപ്പയെ വലിയൊരു സ്ഥാനത്താണ് കാണുന്നത്. ഉപ്പ ആഗ്രഹിക്കുന്നത് ഉപ്പയോട് അവൻ കൂടുതൽ സംസാരിക്കണം എന്നാണ്. ചില ഉപ്പമാരങ്ങനെയാണ്, നമ്മളോട് പറയാറില്ലേ, മോനെ ഇന്നിങ് വരണം, വാപ്പ ഞാൻ ഇന്നിങ് ഇന്നിങ് വരണടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഒന്നിങ് വാനെന്ന് കാണാനാണ്. അതൊക്കെ കൗതുകം. നിങ്ങളെ കൂട്ടുകാരനങ്ങനെ പറയാറില്ലേ, ആ ഉപ്പക്ക് നമ്മളുടെ മുഖവും നമ്മളുടെ കണ്ണിൻ്റെ പുരികവും നമ്മളുടെ കണ്ണിൻ്റെ ആ നോട്ടവും ആ കൗതുകവും 2 വയസ്സ് 3 വയസ്സ് വരെ നോക്കി നിന്ന് കണ്ട് ആ കൗതുകം തീർന്നിട്ട് വീണ്ടും അതൊന്ന് കാണാനുള്ള കൗതുകത്തിന് പ്രതികരിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിന് പൊറുക്കപ്പെട്ട കാര്യത്തിൽ ഒന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, 2 മാതാപിതാക്കളെ നിന്ദിക്കലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചൂട് വർദ്ധിക്കും, ചരൽ മഴ വർഷിക്കും, ആകാശത്ത് നിന്ന് മാലയുടെ കയററ്റാൽ മുത്തുമണികൾ താഴേക്ക് വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ വരും. ഇതിലേറെ വലിയ സൂര്യാഘാതം ഇരുവനാരുണ്ടോ ഈ ലോകത്ത്? റസൂലുള്ള പറഞ്ഞു, കാരണങ്ങളുടെ കൂട്ടത്തിൽ 3-ാമത്തത് അദ്നാ സദീഖഹു വ അഖ്സാ അബാഹു, കൂട്ടുകാർ കൂട്ടുകാരോട് അടുക്കുകയും ഉപ്പയോട് അകലുകയും ചെയ്യുന്ന കാലമാണത്. അല്ലേ അല്ലേ, 10 വയസ്സിൻ്റെ കോളാക്കിച്ചത് വാപ്പാക്കാണോ അതോ കൂട്ടുകാർക്കാണോ? കൂട്ടുകാർക്കാണ്. വിളിച്ച് പറഞ്ഞ് പിന്നെയും വിളിച്ച് പിന്നങ്ങോട്ട് വിളിച്ച് പിന്നെ അങ്ങോട്ട് വിളിച്ച് അവസാനം ബാറ്ററി കഴിഞ്ഞ് അപ്പോഴാണ് നിർത്തുക. ഉപ്പയിട്ടുള്ളതോ? ഈ എവിടെ? ആ ഞാൻ എവിടെ എത്തിയിട്ടും ട്രെയിൻ ഇറങ്ങും. എവിടെയാ? ഞാൻ ഇവിടെ. എവിടെയാണെന്നും കൂടെ പറയാൻ തൻ്റെ ഇടം കാണിക്കൂല. പറയണം കൂട്ടരെ, എവിടെയാ ഞങ്ങളെ മോൻ പഠിക്കണേ? എൻ്റെ മോനെ എവിടെയാ പഠിക്കണേന്നറിയില്ല. ആഴ്ചയിൽ 1000 റുപ്യ ഞാൻ കൊടുത്ത് ഇവിടുന്ന് ഇറക്കി വിടാറുണ്ട്. പോരാ, നിങ്ങളെ കൂട്ടുകാരനോട് ചോദിച്ചാലോ, ആ അവൻ ഇങ്ങനെ ഇന്നടുത്ത് എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ബി എഡിന് പഠിക്കുകയാണ്, ഇപ്പോൾ 8 മാസം കഴിഞ്ഞു, സെമസ്റ്റർ എക്സാമിനേഷനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കൂട്ടുകാരൻ്റെ അടുക്കൽ നിന്ന് കിട്ടും, വാപ്പൻ്റെ അടുത്ത് നിന്ന് കിട്ടൂല. വാപ്പക്ക് വിദ്യാഭ്യാസമല്ല, വാപ്പാക്ക് വിദ്യാഭ്യാസം വേണ്ട. വാപ്പനോട് പറയാ, വാപ്പ ഞാൻ ഇന്ന കോളേജിലാണ്, നിങ്ങൾക്ക് അറിയോ ആ കോളേജ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, കുറേ ദൂരമാണ്. എന്നാലും നിങ്ങൾ കാണണമെന്നൊന്നുമില്ല, ഇന്ന കോളേജാണ്, അവിടെ എത്ര അധ്യാപകരുണ്ട്, ഇത്ര അധ്യാപകരുണ്ട്, ഇത്ര എന്താണ് അവിടെ കോഴ്സ്, ഒക്കെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് 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 വാപ്പ അതൊക്കെ കേട്ട് വാപ്പ അങ്ങാടിയിലിറങ്ങി ഒരാളെ കാണുമ്പോൾ നെഞ്ഞത്ത് കൈവച്ച് പറയും, ഞാൻ എൻ്റെ മോൻ എന്നെ അടുത്ത് പഠിക്കുക, അവിടെ പഠിക്കണോ, നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ കോഴി വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവൻ നാളെ വരുന്നുണ്ട്, പുതിയാപ്പിള വരികയല്ല, നമ്മൾ ചെല്ലുകയാണ്. ഇതാണ് ഒരു ഉപ്പയുടെ കൗതുകം. അത് മാതാപിതാക്കളുടെ അടുക്കൽ ഈ ലോകത്ത് ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉപ്പയുടെ സ്നേഹം, അത് ഉമ്മൻ്റെ സ്നേഹം വേഗം കിട്ടൂലേ, കിട്ടൂലേ? ഉമ്മനോട് നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾ 1 മാസമായിട്ട് നിങ്ങൾ പോയിട്ടില്ല വീട്ടിലേക്ക്, 1 മാസമായിട്ട് വിളിച്ചിട്ടില്ല, ഉമ്മാ അസ്സലാമു അലൈക്കും, നാളെ എക്സാമിനേഷൻ, നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉമ്മ ഉടനെ പഠിച്ചോനെ, എൻ്റെ മോനെല്ലാ പരീക്ഷയിൽ നല്ല മാർക്ക് കൊടുക്കണേ, കഴിഞ്ഞ് ഉമ്മ വേഗം പ്രാർത്ഥിക്കും. വാപ്പനോട് പറഞ്ഞു നോക്കൂ അല്ലേ, അസ്സലാമു അലൈക്കും, അലൈഹി സ്വലാം, വാപ്പ നാളെ പരീക്ഷയാണ്, അതിന് പ്രാർത്ഥിക്കണം. ഞാനാ, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്കാ ആ ഇതുവരെ മിണ്ടാത്ത എന്നോട് അയ്യോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ അതെന്താ, 1000 റുപ്യ മായും പോയിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല, ഇതുവരെ എന്താക്കി? വാപ്പ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടേ പ്രാർത്ഥിക്കുള്ളൂ, മതി, അത് മതി ഉപ്പ, നിങ്ങളെനിക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളെ പോറ്റുന്ന, നമുക്ക് തിന്നാൻ തരുന്ന, നമുക്ക് ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്ന, നമ്മളെ കൊണ്ടുപോയി ചേർത്തിയ ആ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സിറ്റി ഫാദേഴ്സ് നെയിം എന്നൊരു കോളം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 5 കൊല്ലവും ചിലപ്പോൾ നമ്മൾ നമ്മളെ ഉപ്പയെ ഓർക്കില്ലായിരുന്നു ഇവിടെ. അല്ലേ, ഓർക്കണം, കാരണം പിതാവ്
മാതാവ്, ഞാൻ എൻ്റെ ഒരനുഭവം, ഒരു 2 മാസം മുമ്പ് കണ്ണിന് കാഴ്ചക്ക് ചെറിയൊരു പ്രയാസം വന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, എവിടെയാണ് ആശുപത്രി കാണിക്കുന്നത്? ഞാൻ എവിടെയാണെന്ന് പറഞ്ഞില്ല, പറയാതിരുന്നത് ഉപ്പ അത്രയും വിദൂരം സഞ്ചരിച്ച് അവിടെ എത്തും എന്നതുകൊണ്ടാണ്. ഞാൻ തിങ്കളാഴ്ച രാവിലെ പരിശോധനക്ക് വേണ്ടി അവിടെ എത്തിയപ്പോൾ വാതിൽക്കൽ 58-60 വയസ്സായ ഉപ്പ ബൈക്കിന് വന്നവിടെ കാത്തിരിക്കുകയാണ് കോഴിക്കോട്. ഞാൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ വരണ്ട, മോനെ കണ്ണ് പരിശോധിക്കാൻ വരുമ്പോൾ കൂടെ ആളെ വരണം എന്നുള്ളത് ഈ വായിച്ചിട്ടില്ലേ, ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോഴും എന്നോട് ചോദിക്കും, ഇനി എന്നാ പോണേ, ഇനി എന്നാ പോണേ. അതുപോലെ നമ്മളെ തുടർന്ന് നമ്മളെ എറണാകുളത്തായാലും ബാംഗ്ലൂരിലായാലും മൈസൂരിലായാലും നമ്മളെ നിഴലിനെ പിന്തുടർന്ന്, എൻ്റെ മകൻ എവിടെയും ഒരു കുഴപ്പം സംഭവിക്കരുതെന്ന് കരുതി മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് പോന്നു ഇന്നു ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വാപ്പയമ്മ ഇങ്ങനെ സംസാരിക്കണ്ടാവൂലേ നമ്മളെക്കുറിച്ചൊക്കെ. പോയിട്ടുണ്ട്, ഓ ഇനിയെങ്കിലും ഒന്ന് നേരായി വരട്ടെ, പായസമൊക്കെ ഉണ്ടായിക്കോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അരിയൊക്കെ വാങ്ങിക്കൊടുത്താണ് വാപ്പ അല്ലേ. ഉമ്മ ചോദിക്കുന്നുണ്ടാവും, എന്താണ് നിലപാട്, നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പോൾ വാപ്പ പറയുന്നുണ്ടാവും, കുഴപ്പമില്ല, ശരിയാവുന്ന തോന്നണ, പോയത് നല്ലൊരു ഇതിലാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ പെട്ടെന്ന് ശരിയാവുമോ? ആ ചിലപ്പോൾ അങ്ങനെ, നമ്മളെ മക്കളല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ശരിയായാൽ വാപ്പ ശരിയാകുമായിരിക്കും. എന്നാലും ഏതായാലും ഒന്ന് നോക്കുക അല്ലേ, എന്തൊക്കെ നോക്കൂ. നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കോ ജയിക്കൂലെന്നല്ല, സ്വന്തം വീട്ടിൽ കിടന്നുറക്കി വളർത്തി കൊണ്ടു നടന്ന മകൻ നല്ലവനാവുമോ നല്ലവനാവൂലേന്ന് ആശങ്കിക്കുകയാണ്. ഉറപ്പ് കൊടുക്കി, ക്യാമ്പ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഉമ്മയോടും ഉപ്പയോടും പറയും, വാപ്പ വഴി തെറ്റൂല, ഉമ്മ നിങ്ങളെ ഞങ്ങൾ മറക്കൂല, നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വഴി പറഞ്ഞു തരാൻ. അള്ളാഹുവിൻ്റെ കാര്യം നേരത്തെ ഹാരിസ് ബിൻ സലീമോലി പറഞ്ഞതുപോലെ, ഉപ്പയോ അള്ളാഹുവിൻ്റെ കാര്യം കഴിഞ്ഞാൽ അടുത്തത് മാതാപിതാക്കളുടെ കാര്യം. വഖല റബ്ബുക്കല്ല തഅബ്ദു ഇല്ലാ ഇയ്യഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദക കൽകിബറഹദഹു മൗക്കിലാഹുമാ എന്ന് തുടങ്ങുന്ന ആയത്ത് എന്തൊരു പാഠമാണത്! അവർക്ക് താഴ്മയും സ്നേഹവും, റിള റബ്ബി ഫീ റിളിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. വാപ്പയോട് ചോദിക്കുക, വാപ്പ എനിക്ക് സ്വർഗം ഉണ്ടാവുക. വാപ്പ നിനക്ക് സ്വർഗം ഉണ്ടാകണ കാര്യം കുറച്ചൊരു ഉടനെ ചോദിക്കണം. ഉപ്പ എന്താ തകരാറ്? ഈ എൻ്റെ ഞാൻ ഒന്ന് വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല. എന്താ വാപ്പ ഈ സുബൈ ഒന്നും അങ്ങനെ നേരത്തെ നിസ്കരിക്കണില്ല? വാപ്പ അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ സുബൈ നിസ്കരിച്ചു കൊള്ളാം. ഒരു യാത്ര പോയ സമയത്ത് പ്രായമായൊരു ഉപ്പ നിങ്ങളോടൊക്കെ ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞതുപോലെ ഒരു സദസ്സിൽ വെച്ച്, ഒരു വിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഫോൺ ചെയ്യരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ഒന്ന് ഫോൺ ചെയ്യും, അതിന് അനുവാദം തരണം. അപ്പോൾ മാറി നിന്ന് അനുവാദം കൊടുത്തു. അയാൾ പറഞ്ഞു, മോനെ ഇന്ന് മുതൽ നിൻ്റെ പണം എനിക്ക് വേണ്ട. അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകനെ വിളിച്ചിട്ട് പറയാണ്, വാപ്പ പണം വേണ്ട വേണ്ട. അപ്പം ഇങ്ങോട്ടെന്ത് ചോദിച്ചു നമുക്ക് കേൾക്കാനില്ല, അങ്ങോട്ട് പറഞ്ഞു, എന്നാണോ നീ റബ്ബിൻ്റെ മുമ്പിൽ കുമ്പടൽ നിർബന്ധമാണ് എന്ന് നിനക്ക് തോന്നുന്നത്, അന്ന് മതി നിൻ്റെ പണം എനിക്ക്, ഇല്ലെങ്കിൽ എന്തിനാ മോണെ ഈ പണം അയച്ചതിന് എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നോക്കൂ, നിങ്ങൾ ഉപ്പ ഇങ്ങോട്ട് അയച്ചു തരുന്ന പണം റബ്ബിൻ്റെ മുമ്പിൽ കുമ്പിടാതെ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിങ്ങളെയും പണം തന്നു ഉപ്പിമ്മയും പഠിപ്പിക്കണത്. അതുകൊണ്ട് ഉപദേശിച്ച എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നിങ്ങളെയൊക്കെ പറഞ്ഞേക്കണേ. അപ്പം നിങ്ങളത് ഓർക്കൂലേ, ഓർക്കൂലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? വാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ സ്നേഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അത് മുറിച്ചു കളയാൻ പാടില്ല, അത് നിങ്ങളുടെ ഹൃദയത്തെ എൻ്റെ വെളിച്ചത്തെ അത് കെടുത്തിക്കളയും എന്നാണ്. ഒരാൾ നബിയോട് ചോദിച്ചു, നബിയേ എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു കൗതുകമുള്ളതുപോലെ തോന്നുന്നു, എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു കൗതുകമുള്ളതുപോലെ തോന്നുന്നു അല്ലേ. നമ്മളൊരു മൊബൈൽ വാങ്ങിയിട്ട് വാപ്പ ഒന്ന് ഞെക്കാനൊക്കെ ചോദിക്കൂലേ ഇടക്ക്, ഇങ്ങനെ ഇതൊന്ന് ഞാൻ ഞെക്കി നോക്കട്ടെ എന്നൊക്കെ. അപ്പോൾ കൊടുക്കാൻ പേടിയാണ്. എന്താ വാപ്പ നിങ്ങൾ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വരുന്നു സ്വീകരിച്ചാൽ മതി, മെമ്മറി കാർഡൊന്നും തുറക്കരുത്. അതെന്തേ എന്തേ അത്? ഞാൻ നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷേ എന്നാലും എവിടെയോ എന്നിലുള്ള തിന്മ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ എന്നും പോകുന്നുണ്ട്, ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
ഒരതിഥി വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോട്ടെ, അതോടുകൂടി ഉമ്മയും മക്കളും ഒക്കെപ്പാടെ ബ്രഷും പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് ബാത്റൂം ഓടുകയാണ്. KSRTCയിൽ ചെന്നിട്ട് ഇവൾ പറഞ്ഞു മണത്തിട്ട് വയ്യ, ആശുപത്രിയിൽ പോയി പറഞ്ഞു മണത്തിട്ട് വയ്യ. പക്ഷേ നമ്മുടെ അകത്തളങ്ങളിലെ ദുർഗന്ധം അതറിയാൻ കഴിയുന്നില്ല, നമ്മളുടെ മൊബൈലിനുള്ളിലെ ദുർഗന്ധം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ റൂമിൽ ചെന്നപ്പോൾ ഉപ്പ പറഞ്ഞു മോനെ ഞാൻ കണ്ണുപൊത്തിയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളുടെ റൂം അതൊരു കമ്പ്യൂട്ടർ ഉണ്ടാകണം അവിടെ ഉണ്ടാവും, പക്ഷേ ഒരു ഖുർആൻ ഉണ്ടാവണം, ഹദീസിൻ്റെ ഒരു പരിഭാഷ അതിലുണ്ടാകണം. ഒരു വായന മുറിയായിരിക്കണം പഠനത്തിൻ്റേത്, ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിന്മയുടേത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ, എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു താല്പര്യമുള്ളത് പോലെ തോന്നുന്നു. റസൂലുള്ള പറഞ്ഞു നീയും നിൻ്റെ പണവും എൻ്റെ വാപ്പാക്കുള്ളതാണ്. നോക്കിയങ്ങൾ, നീയും നിൻ്റെ പണവും നിൻ്റെ ഉപ്പക്കുള്ളതാണ്. നമ്മൾ റൂം കയറാൻ വാപ്പാക്ക് നമ്മളോട് ചോദിക്കണ്ട അല്ലേ, വാപ്പയാണ് നമുക്ക് റൂം തന്നത്, അലോട്ട് ചെയ്തെന്ന്. നാലും ഇടക്ക് വാപ്പ വിളിച്ചിട്ട് പറയും എൻ്റെ റേഷൻ കാർഡ് കാണാനല്ല ഞാൻ എൻ്റെ റൂം കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുവാദമൊക്കെ വാങ്ങി സാങ്ഷനാക്കി ഡൽഹിയിൽ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ടേ നമ്മൾ റൂം കയറാൻ പറ്റുള്ളൂ. അഥവാ ഉമ്മ ആ റൂമിലൊന്ന് കയറിയാൽ ആ ഉമ്മ ആ ദിവസം ഒറ്റപ്പെട്ടു പോകും വീട്ടിൽ. നമ്മളെന്തിനാടെ കയറിഞ്ഞു, നമ്മളോട് ആരോടെ കയറാൻ പറഞ്ഞു, എന്തിനോടെ പോയത്, ആരോടാ ഈ പറയണേ അല്ലേ, ആരോടും അല്ലേ, ആരുടെ റൂം കയറി അല്ലേ. ഒരു കള്ളൻ കയറിയതിനേക്കാൾ ഭീതിയാണ് നമ്മളുടെ ഉമ്മ റൂം കയറിയാൽ. ഇതൊക്കെ അന്യതയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളുടെ സ്നേഹം, മാതാപിതാക്കളുടെ ഇഷ്ടം, അത് നമ്മൾ നേടിയെടുക്കുക. അത് ആ ഉമ്മയോട് സംസാരിക്കുക, ഉമ്മയോട് കയർക്കാതിരിക്കുക.